ബിഗ് ബോസ് സീസൺ 5, ബിഗ് ബോസ് സീസൺ 5 ഇപ്പം 10-11 എപ്പിസോഡായി. ഇതിലിപ്പോൾ എല്ലാവരും എല്ലാവരും ജീവിത കഥ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീവിത കഥ കുറച്ച് പേരൊക്കെ പറഞ്ഞു. അതിൽ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന് രണ്ട് പേരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ജുനേസിന്റെ അമ്മയൊക്കെ ഉണ്ടായ അനുഭവം, പിന്നെ ശ്രീദേവി ഈ വൈബർഗുഡ് ഇല്ലേ, പുള്ളിക്കാരത്തി കല്യാണം കഴിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മളെ ഷോക്കാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ലച്ചുവിന്റെ ജീവിതകഥ ലച്ചു പറയുന്നു. അപ്പൊ ഇതിലെല്ലാവരും ലൈഫിലെ ഉയർച്ചകളും താഴ്ചകളും അച്ചീവ്മെന്റ്സും ഉണ്ടായ അനുഭവങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ലച്ചുവിന്റെ കാര്യം പറയുന്നു, അത് ഭയങ്കരം ഷോക്കിംഗ് ആയി, ഭയങ്കരം പേടിപ്പിക്കുന്നതായി. അങ്ങനെ ഒരു അവസ്ഥ ലോകത്തൊരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. കാര്യം അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ലച്ചു പറഞ്ഞത്. അതായത് 13 വയസ്സ് മുതൽ 6 വർഷക്കാലം പീഡനത്തിനിരയായ ഒരു വ്യക്തിയാണ് ലച്ചു. സൗത്ത് ആഫ്രിക്കയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. സ്വന്തം ഫാമിലിയിൽ നിന്നുമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അത് ആരാ എന്താ പേരൊന്നും പറയുന്നില്ല, ഫാമിലിയിൽ നിന്നാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുന്നതിന്റെ ഒക്കെ ഒരുപാട് അപ്പുറമാണ്. നമുക്കൊന്നും പിടികിട്ടാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനാണ് അതൊക്കെ, വല്ലാത്തൊരവസ്ഥ. അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു നിലയിൽ ലച്ചു വന്നിരിക്കുകയാണ്. ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന പീഡനം കൊണ്ട് തീർന്നില്ല. ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. ലച്ചു തീരുമാനിച്ചു ഒറ്റയ്ക്ക് നിൽക്കാം, ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം എന്ന് വിചാരിച്ച് നാട്ടിൽ വരുന്നു. അറിയാം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചിന്താഗതി നമുക്ക് എല്ലാവർക്കും, ഒരു 90% ആൾക്കാരും ചിന്തിക്കുന്നത് എപ്പോഴും ഒരു പെണ്ണ് ഷോർട്ട് ഡ്രസ് ഇട്ടാലോ, അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ നടന്നാലോ, ഒറ്റയ്ക്ക് താമസിച്ചാലോ, ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് ജീവിച്ചാലോ ആൾക്കാർ പറയും. ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ഇവളൊരു പോക്ക് പെണ്ണാണ്, ഇവൾ മറ്റേ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് എല്ലാ തന്തയില്ലാത്ത മക്കളും പറയും. അത് യാതൊരു സംശയവും. എന്നിട്ട് ആ പെൺകുട്ടിയോട് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. രാവിലെ വലിയ സദാചാരം പറഞ്ഞിട്ട് രാത്രിയിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകുന്ന ടീമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവന്മാർ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പെൺകുട്ടി സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ പെൺകുട്ടി ആ രീതി കണ്ടിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നോ പറയുമ്പോൾ പിന്നെ ദേഷ്യമായി പിന്നെ ഉപദ്രവിക്കും, അത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉപദ്രവിക്കാൻ നോക്കും. നാട്ടിൽ വന്ന് ജീവിക്കുന്ന സമയത്ത് പോലും ലച്ചുവിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ലച്ചു സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അപ്പൊ ലച്ചു ഇടുന്ന ഡ്രസ്സ് ചെറുതാണ്, അതുകൊണ്ട് ആ കുട്ടി വേറൊരു പെണ്ണാണ് അല്ലെങ്കിൽ വേറെ രീതിയിൽ പോകുന്ന പെണ്ണാണെന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആൾക്കാർ വന്നിട്ട് ബലമായി ഉപദ്രവിച്ചു, ഇടിച്ചു, വയറ്റത്ത് തൊഴിച്ചു, ഈ കഥകളൊക്കെ ലച്ചു പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ലച്ചു പറഞ്ഞത്. ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ആ വ്യക്തിയോട്. കാരണം സാധാരണ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല, കുറെ പേരൊക്കെ ഡൗൺ ആയി പോവുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, ആത്മഹത്യ ചെയ്യുക, ജീവിതം അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടുന്ന് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ദ റിയൽ ഫൈറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു നിലയിൽ ലച്ചു എത്തി വന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഒരു പെൺകുട്ടി അല്ല, ഭയങ്കര വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അത് എല്ലാവരെയും കൂടെ പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ സെക്കൻഡിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ, കുഞ്ഞ് ചെറിയ ആൺകുട്ടികൾ വരെ പീഡനത്തിനിരയാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസ് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് സംഭവിക്കുന്നുണ്ട്, സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതം അതുകൊണ്ട് തീർന്നു പോയെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനല്ല, ജീവിതം ഇനിയുമുണ്ട്, ജീവിച്ച് കാണിക്കണമെന്ന് ഒരു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് ലച്ചു എന്ന് പറയുന്ന വ്യക്തി. ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ലച്ചുവിനെ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഈ കാര്യത്തെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡ്രാമ അവിടെ നടന്നു. ആ ഡ്രാമ എന്ന് പറയാൻ കാരണം, ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി. പക്ഷെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ വൈബർഗുഡും മനീഷ മുട്ടം കരച്ചില്ല. വൈബർഗുഡ് ഈ കാര്യം കേട്ടിട്ട് എനിക്കൊരു മോളുണ്ട്, ആ മോക്കൊരു സിറ്റുവേഷൻ വന്ന് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, അപ്പൊ അത് അങ്ങനെ ഒരു രീതിയിൽ ഭയങ്കര കരച്ചിലും ശ്വാസം മുട്ടലും അങ്ങനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി അവിടെ ഒരു ഷോ ഓഫ് അവിടെ കഴിഞ്ഞു. അത് കേട്ട് പിന്നെ മനീഷ കിടന്ന് മോങ്ങുക, എനിക്കും മക്കളുണ്ട്, അങ്ങനെ എനിക്കും ഭയങ്കരം കരച്ചില്ല. അത് കണ്ടപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചു ഇത് കേട്ടതിന്റെ വിഷമായിരിക്കുമെന്ന്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ എല്ലാവരും കിടന്നു കഴിഞ്ഞിട്ട് ഈ രണ്ടു പേരും കൂടി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു എനിക്ക്. എന്തായാലും ഞാൻ റിനോഷിനെ മറ്റേ ഇത് ചെയ്തിട്ട് വിടുള്ളൂ, റേപ്പ് ചെയ്തിട്ട് വിടുള്ളൂ, നിങ്ങളെല്ലാവരും നോക്കിക്കോ, സൗണ്ടൊക്കെ ഉണ്ടാവും, സൗണ്ടൊക്കെ ഉണ്ടാവും, എല്ലാ ക്യാമറകൾക്കും നല്ല ഒരു സാധനമല്ലേ. ഓക്കെ കേട്ടല്ലോ, വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളാണ് അവർ കാണിച്ച അഭിനയം കരച്ചില് എന്ന് ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ലച്ചു പറഞ്ഞ ആ ഒരു കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ട് മനസ്സിൽ കൊണ്ടൊരു വ്യക്തികളാണെങ്കിൽ ഓക്കെ അവിടെ കരയാം, ഇമോഷൻസ് പുറത്ത് കാണിക്കാം. പക്ഷെ അത് അത്രയും സീരിയസ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് ഇമാതിരി ചെറ്റ വർത്താനം പറയത്തില്ല. റേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സ് പേടിയും ഭയവും ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഇവര് അവിടെ കരഞ്ഞിട്ട് ഇവിടെ ഒന്ന് തമാശ പറയുന്നു, റിനോഷിനെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യും, ഞങ്ങൾ പീഡിപ്പിക്കും, അപ്പം
വൃത്തികെട്ട രീതി സംസാരിക്കുന്നു. ഇതേ സ്ഥാനത്ത് റിനോഷും വിഷ്ണുവും അല്ലെങ്കിൽ വിഷ്ണുവും അഖിലും ഇവരാരെയും മൂലയ്ക്ക് മാറി എഴുതിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക, നമുക്ക് ഈ ഹൗസിലുള്ള ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക എന്ന് തമാശയായിട്ട് ഒരു പെണ്ണിനോട് പറയുകയോ അല്ലെങ്കിൽ അവർ മാറി എഴുതുമ്പോൾ തമാശയ്ക്ക് പറഞ്ഞാലോ അവനെ സമൂഹം വലിച്ചേറി ഒട്ടിക്കത്തില്ല. ഈ വീട്ടിലുള്ളവർ എങ്ങനെ അവനോട് നിൽക്കും, ഏത് രീതിയിൽ അവനോട് പെരുമാറും എല്ലാവരും കേട്ടോണ്ടിരിക്കുവോ? അപ്പൊ പെണ്ണുങ്ങൾക്ക് പറയാമെന്നാണ്, രണ്ട് പെണ്ണുങ്ങൾ ചേർന്ന് ഒരു പുരുഷനെ പീഡിപ്പിക്കണം, റേപ്പ് ചെയ്യണം, തമാശ രീതി പറയുന്നത് കഷ്ടം തന്നെ. ഇതിൽ നിന്നാണ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ രാവിലെ കരഞ്ഞത് വെറും ഷോ, വെറും പട്ടി ഷോ, വെറും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള പരിപാടി. അത്രയും കാണിച്ചിടും, ഇത്രയും ചീപ്പാകരുത് ശ്രീദേവിയും മനീഷയും, ഇത്രയും ചീപ്പാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ സ്നേഹം ഉണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കരുത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ പേരും പറഞ്ഞ അങ്ങനെ കരയത്തില്ലായിരുന്നു. ഓക്കെ, കരയുന്നതുകൊണ്ട് നമുക്ക് വിഷമം വരും, കരയും, പക്ഷെ എല്ലാം ശരിയാണ്. പക്ഷെ അത് റിയലാണ്, റിയലായിട്ടുള്ള ഒരു കരച്ചിലായിരുന്നെങ്കിൽ രാത്രി നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചെറ്റ വർത്താനം പറയത്തില്ല, വൃത്തിയായിട്ട വർത്താനം പറയത്തില്ല. റേപ്പ് കോമഡി ആക്കി പറയുക, ഓരോ ആൾക്കാർ അതിന് സ്ട്രഗിൾ ചെയ്തു അത് അനുഭവിച്ചും ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഫൈറ്റ് ചെയ്തൊരു നിലയിൽ എത്തിയവരുണ്ട്, അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം. നിങ്ങൾ പിന്നെ എന്തിനാണ് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചത് സമാധാനിപ്പിച്ചതും കഷ്ടം തോന്നുന്നു, വെറും പുച്ഛ. പിന്നെ ലച്ചുവിന്റെ കേസിലാണെങ്കിലും ഇതിന്റെ അടിയിൽ കുറെ കമന്റ് എഴുതുന്നുണ്ട് ഇതിനകത്ത് എന്താണ് ലച്ചു പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്, ഇതിനകത്ത് വല്ലതും സത്യമുണ്ടോ, ഇത് ചുമ്മാ എലിമിനേഷൻ വന്ന് നിൽക്കുമല്ലേ ലച്ചു, അപ്പൊ വോട്ട് മേടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ്, സെന്റിമെന്റ്സ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉള്ളവന്മാരോട് ഒന്നും പറയാനില്ല, വെറും ചെറ്റകൾ. അങ്ങനെ ഉള്ളവന്മാരാ റിട്ടയർ, ഉള്ളവന്മാർക്ക് നമുക്ക് സമയം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, പോട്ടെ. അത് ഇങ്ങനെയുള്ള കമന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടി വരും. പക്ഷെ ആ ഹൗസിൽ തന്നെ ഉള്ള ഇങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെ ഇവരെ കാണണം എന്നുള്ളതാണ് കഷ്ടം തന്നെ. ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്, കേറി പോകുമ്പോ അങ്ങനെ കഷ്ടം, വെറും കഷ്ടം. ഈ ശ്രീദേവിയും അല്ലെങ്കിൽ ദേവു, വൈബർഗുഡ് ദേവു, ഇവരും മനീഷയും വൃത്തികെട്ട രണ്ട് വ്യക്തികൾ, അത്രയേ പറയാനുള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ, തെറിയും പറഞ്ഞു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ഇങ്ങനെയുള്ള വൃത്തികെട്ട മനുഷ്യർ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടല്ലോ, വെറും മോശം സെലക്ഷനാണ് ബിഗ് ബോസിന്റെ എന്ന് ഞാൻ 100% പറയും. ഇതിനു മുൻപും ഞാൻ ശ്രീദേവിയുടെയും മനീഷയുടെയും വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇത് അതിലൊക്കെ അപ്പുറം ഉള്ളൊരു കാര്യമാണ്. കഷ്ടം തന്നെ കഷ്ടം. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഈ കാര്യം ഇത്രേ പറയാനുള്ളൂ, എന്തോ പറയാനാണ്.